നമസ്കാരം, ഞാൻ ഡോക്ടർ വിഷ്ണു പ്രസാദ്. ഇവിടെ തൃശ്ഴൂർ തേക്കാട്ടിശ്ശേരി വൈദ്യരറ്റ നേഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം നടുവേദന. ഇന്ന് ഒട്ടുമിക്ക ആളുകളിലും സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് നടുവേദന. ആദ്യം നമുക്കതിൻ്റെ കാരണങ്ങളിലേക്ക് കടക്കാം. നിത്യേനയുള്ള വ്യായാമത്തിലുള്ള കുറവ്. ഇപ്പോൾ ആളുകൾ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ടായിരിക്കാം, മറ്റ് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നടു അതുപോലെ ബട്ടോക്സ്, തൈസ് എന്നീ ഭാഗങ്ങളിൽ സ്ട്രെച്ചിങ് വരത്തക്ക വിധത്തിലുള്ള എക്സസൈസുകളുടെ കുറവ്. അതുമൂലം ഈ ഭാഗങ്ങളിലെ മസിലുകൾക്ക് ബലക്കുറവ് സംഭവിക്കുകയും ഇങ്ങനത്തെ ആളുകൾ ഇപ്പോൾ ഒരു ഗ്യാസും കുറ്റി എടുത്ത് പൊന്തിക്കുക, ചെടിച്ചട്ടി എടുത്ത് പൊന്തിക്കുക, മറ്റ് വീട് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വെയിറ്റ് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നടുവേദന ഉള്ളതായിട്ടുള്ള കണ്ടിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള ഇരിപ്പ്, ജോലി സംബന്ധമായിട്ടുള്ള ഒരു 10-12 മണിക്കൂർ ഒരേ പൊസിഷനിൽ തുടർച്ചയായിട്ട് ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങളിലെ മസിലുകൾക്ക് ബലക്ഷയം സംഭവിക്കുകയും സ്റ്റിഫ്നെസ് ആകുകയും ചെയ്യുന്നു. മലബന്ധം, പൈൽസ്. നടുവേദനയുള്ള 50% ആളുകളിലും മലബന്ധം പൈൽസും കൂടെ കണ്ടിട്ടുണ്ട്. ഇവർ ടോയ്ലറ്റിൽ പോകുമ്പോൾ കുറേ സമയം എടുത്തിട്ട്, നമ്മൾ പറയാറില്ലേ പ്രഷർ കൊടുത്തിട്ട് മോശം പോകുകയെന്ന് പറയും, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നടുവേദന കൂടുകയും കണ്ടിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള ഡ്രൈവിങ്, ബൈക്ക് സ്കൂട്ടറുകളിൽ തുടർച്ചയായിട്ടുള്ള ഡ്രൈവിങ്, പ്രത്യേകിച്ച് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ അവിടുന്ന് ഒരു എന്താ പറയുക, ആ ഷോക്കപ്സിൽ നിന്ന് കിട്ടുന്ന ഒരു അടി നടുവിന് വല്ലാണ്ട് പ്രഷർ കൊടുക്കുന്നുണ്ട്. എക്സസൈസുകളുടെ അഭാവം, ഒബേസിറ്റി, ഒരുപാട് വണ്ണം ഉള്ളവരിലും നടുവേദന കണ്ടിട്ടുണ്ട്. ACയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, ഇപ്പോൾ ഓഫീസിലും AC, കാറിലും AC, വീട്ടിൽ വന്നാലും AC. യോഗ, ഫിസിയോതെറാപ്പി, മറ്റ് എക്സസൈസുകൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് വളരെ വിഗറസായിട്ട് ചെയ്യുക, അങ്ങനെ ഒരു സന്ദർഭങ്ങളിലും നടുവേദന വന്നത് കണ്ടിട്ടുണ്ട്. ഇനി നടുവേദന നമ്മൾക്ക് എങ്ങനെ ഒഴിവാക്കാം അത് നോക്കാം. നിത്യേനയുള്ള വ്യായാമങ്ങൾ, ഈ പറഞ്ഞ എൻ്റെ ബാക്ക്, ലോ ബാക്ക്, തൈസ്, ബട്ടോക്സ്, ഈ മസിലുകൾക്ക് സ്ട്രെച്ചിങ് വരത്തക്ക വിധത്തിലുള്ള വ്യായാമ മുറകൾ നിത്യേന ശീലിക്കേണ്ടത് അത്യാവശ്യം. നീന്തൽ നല്ല എക്സസൈസാണ്. വാക്കിംഗ് ഇൻ ദ പൂൾ, സ്വിമ്മിംഗ് പൂളിൽ ഹിപ്പ് ലെവൽ, വാട്ടർ ലെവൽ സെറ്റ് ചെയ്തിട്ട് നടക്കുക, അത് നല്ല എക്സസൈസാണ്. മലബന്ധം വരുന്ന രീതിയിലുള്ള ഭക്ഷണ രീതികൾ ഒഴിവാക്കുക. പൈൽസ് കൂടുന്നതിനുള്ള ഭക്ഷണ രീതികൾ ഒഴിവാക്കുക. അത് അമിതമായിട്ടുള്ള മലബന്ധം പൈൽസിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ തുടക്കത്തിലെ ഡോക്ടറെ കണ്ട് അത് മാറ്റുക. ദീർഘസമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ 1 മണിക്കൂർ കൂടുമ്പോൾ ഒരു 10 മിനിറ്റ് എഴുന്നേറ്റ് നടക്കുക. അവരിരിക്കുന്ന ചെയറ് അത് നടു സ്ട്രെയിറ്റായി വരത്തക്ക വിധത്തിലുള്ള ഇരിപ്പാവണം. ഒരുപാട് ലോ ലെവലുള്ള സോഫ, കുഷ്യൻ, സോഫ്റ്റ് ബെഡ് ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഇനി എപ്പോൾ നടുവേദന നമ്മുടെ ഡെയിലി റൊട്ടീൻ ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നുവോ, നമ്മളുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തുന്നുവോ, അപ്പോൾ ഉടനെ തന്നെ അതിന് ചികിത്സ തേടേണ്ടതാണ്. ഇപ്പോൾ 10 മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല, 10 മിനിറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, കാലിലേക്കുള്ള വലിച്ചിൽ, തരിപ്പ്, കഴപ്പ്, ആ ഒരു സന്ദർഭത്തിൽ ഉടനടി നമ്മൾ ചികിത്സ തേടേണ്ടതാണ്. താങ്ക് യു. വൈദ്യരത്നം ഔഷധശാല, മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി.